അടിപൊളി ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി കേക്കിനുള്ള ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കിയാലോ. ഇതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടില്ല, വെറും പാൻ ചുമ വെച്ചേക്കുവാണ്. ഇതിനകത്തേക്ക് ഒരു കപ്പ്, അതായത് 500 ml പാലാണ് നമ്മൾ എടുക്കുന്നത്, മിൽമയുടെ ഒരു പാക്കറ്റ്. അതൊരു കപ്പ് എന്ന അളവിലും അല്ലെങ്കിൽ 2 ഗ്ലാസ് എന്ന അളവിലും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കപ്പ് അളവും ഗ്ലാസ് അളവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 500 ml ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, സ്പൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ സാധാ സ്പൂൺ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ടകളില്ലാതെ ഉടച്ചു കൊടുക്കണം. കൂടെ ഇതിൻ്റെ അപ്പോൾ ഒരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ സ്പൂൺ തന്നെ കേട്ടോ. അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലോ, എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കണത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കുറുക്കി കുറുക്കി എടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇത് ഇതുപോലെ ഒന്ന് കുറുക്കി എടുക്കുക. നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അടി പിടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാനി ചെന്നെ ചെയ്യണേ കേട്ടോ ഏറ്റവും നല്ലത്, കാരണം വെച്ചാൽ അടി പിടിക്കാതിരിക്കും. അപ്പോൾ അതേ നോക്കിക്കി, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, ഏകദേശം നമ്മുടെ ക്രീമായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ അതേ കുറുകി കുറുകി വന്നിട്ടുണ്ട്, ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാതിരുന്ന് അടി പിടിക്കും. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്, കണ്ട കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എടുത്ത് കാണിച്ചപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റി ഇളക്കി കൊടുക്കുമ്പോൾ അവിടെ ഒരു വര പോലെ വരും, പതിയാണ് ആ വര ഫില്ലാവത്തുള്ളൂ കേട്ടോ. നോക്കിയൊക്കെ കൺസിസ്റ്റൻസി എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ തന്നെ മാറ്റിക്കുക, കാരണം വെച്ചാൽ പാൻ്റെ ചൂടും കൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക്, ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലേക്കാം. ഇനി അടുത്ത് എങ്ങനെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇവിടെ എടുത്തേക്കുന്ന ഡാൽഡയാണ് കേട്ടോ, ഒരു 200 ഗ്രാമോളം ഉണ്ട്. ഇതിന് 32 രൂപയാണ് കേട്ടോ. അപ്പോൾ 250 ഗ്രാമോളം നമുക്ക് വേണം ഒരു പാക്കറ്റ് പാലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തതിന് ശേഷം ഇതുപോലത്തെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ക്രീമി രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. സ്പൂണല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ ഭാഗങ്ങളും കാണിച്ച് എൻ്റെ ഒന്നിൽ കയ്യിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പൂൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചത് ഇതുപോലെ ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി. എൻ്റെ നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ച് ക്രീമി രൂപത്തിലാക്കാം കണ്ടോ. ഞാൻ ക്രീമി രൂപത്തിലാക്കിയിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആക്കിയതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം, നല്ല കട്ടിയാക്കി അങ്ങ് എടുക്കണം. ഒരു അരമണിക്കൂറൊക്കെ മതിയായിരിക്കും പോട്ടെ, ഒരു 15 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ അത് കട്ടിയാവണവരെ നമുക്കൊന്ന് ഫ്രിഡ്ജിലാക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ എടുത്തൊന്ന് ഇത് കണ്ടോ, ഞാൻ രണ്ടാമത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതുപോലെ കയ്യിൽ വെച്ച് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാം, നന്നായിട്ട് സ്മൂത്ത് ആവണവരെ കുത്തിയെടുക്കാം. ഇനി ഇതില്ലാത്തവർക്ക്, ബീറ്റർ ഉള്ളവർക്കാണെങ്കിൽ നമുക്കത് ഇതുപോലെ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് എന്താ പറയുക, മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബീറ്റർ ആദ്യമേ കുത്തി ഇറക്കണ്ട, കാരണം വെച്ചാൽ നല്ല കട്ടയായിട്ട് ഇരിക്കുമ്പോൾ കുത്തി ഇറക്കിയാൽ ചിലപ്പോൾ ബീറ്ററിൻ്റെ ബ്ലേഡിന് അല്ലെങ്കിൽ ബീറ്റർ കേടാവാൻ ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കട്ട അടച്ചതിന് ശേഷം, ചെറുതായിട്ടൊന്ന് കട്ട അടച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബീറ്റർ ഉണ്ടെങ്കിൽ വേഗനാവും കേട്ടോ. അപ്പോൾ എല്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇല്ലേ മൈദയും കൊണ്ടൊക്കെ പാലും കൊണ്ടും, അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിസ്ക് ഉപയോഗിച്ചാണെങ്കിലും ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കൂടെ ഒരു സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ചേർത്ത് തുടങ്ങണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. 2 മണിക്കൂർ നമുക്ക് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ക്ലോസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ടൈറ്റായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്ലാസ്സിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു പാൽ കവറാണ് ഇനി യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യാം കേട്ടോ. ഈ നോസിൽസിൻ്റെയും അതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ക്രീം വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് നോക്കാം. അതായത് നമ്മൾ കുറച്ചിങ്ങനെ വരയൊക്കെ വരച്ച് കൊടുത്തുണ്ട്, അത് ഒട്ടും ഒഴുകി പോകാതെ അതുപോലെ തന്നെ ഇരിക്കണുണ്ടോ. ഇതാണ് നമ്മുടെ ക്രീം പെർഫെക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, അതുപോലെ ടേസ്റ്റ് ഒന്നും പറയാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ ക്രീം ഞാൻ കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണ്.
നമുക്ക് വീട്ടിൽ തന്നെ, അതായത് പുറത്തേക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല, പക്ഷെ നമുക്ക് വീട്ടിലൊരു കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെച്ചതിന് ശേഷം ദീ ഇതൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഈ ക്രീമിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതേ നമ്മളൊന്ന് വരച്ചു കൊടുക്കുവാണ്. ഞാൻ ആദ്യം ഒന്ന് വരച്ചിട്ടുണ്ടായിരുന്നു, ഇതേ വരച്ചു കൊടുക്കുവാണ്. ഇതേ നല്ല ഭംഗിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല രസമാണ് കേട്ടോ കാണാൻ, നല്ല അടിപൊളിയായിട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് വരച്ചു കൊടുക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ നമ്മുടെ ക്രീം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രീം ഉപയോഗിച്ച് ഞാനൊരു കേക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടിയുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ.